അപ്പൊ നമ്മള് കൊറേ കാലത്തിന് ശേഷം ഒരു രണ്ട് വർഷത്തിന് ശേഷമൊക്കെ അതെ കൊറേ ആയി പോയിട്ട് ഇപ്പൊ ലോക്ക്ഡൌണിന് ശേഷം ഞങ്ങള് ആദ്യമായിട്ടൊന്ന് പുറത്തു പോവാണ്. ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ഞങ്ങള് അങ്ങനെ പോയപ്പോ നമുക്ക് അങ്ങനെ പ്ലാനൊന്നുമില്ല, ഇവിടെ അടുത്ത് ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോണെന്നാണ്. അപ്പൊ ഞങ്ങൾ വിചാരിക്കണേ കോഴിക്കോട് പോണെന്നുണ്ട്, നടക്കുമെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും അപ്പോ മമ്പുറം തങ്ങളുടെ വീട് ഇങ്ങനൊക്കെ സ്ഥലങ്ങളുണ്ട്, അപ്പൊ അവിടേക്ക് ഒന്ന് പോണെന്നുണ്ട്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടി ലോക്ക്ഡൌണിന് ശേഷം ഒന്ന് പുറത്തുപോയി പുറത്തു പോവാണ്. അപ്പൊ ഇപ്പോ ഏകദേശ സമയം ഒരു 9 ആയിട്ടുണ്ടാവും. അപ്പോ ഇപ്പഴാണ് ഇറങ്ങുന്നത്. ഇനി എന്തായാലും വീഡിയോയിലൂടെ നിങ്ങളെല്ലാം കണ്ടോളി. എത്തിയിട്ടുള്ളത് മമ്പ്രന്തങ്ങളെ വീട്ടിലോട്ടാണ്. ഇതാ ഇതാണ് കേട്ടോ മമ്പ്രന്തങ്ങളെ വീട്. ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. എത്ര വർഷം പറഞ്ഞേ, എത്ര വർഷം? 1900 അല്ല, വീടിന് അതിലേറെ പഴക്കല്ലേ. ആ അപ്പോ 1000 വർഷത്തോളം പഴക്കമുള്ള വീടാണ്. നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം. മമ്പ്രന്തങ്ങൾ താമസിച്ചിരുന്ന ഈ വീട് മാളിയേക്കൽ വീട് എന്നാണ് അറിയപ്പെടുന്നത്. എന്താ ഇവിടെ ഇങ്ങനെ ഇതിന്റെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവര്, മുറ്റത്തും ഇങ്ങനെ ചുറ്റുഭാഗമൊക്കെ ആയിട്ട്. വീടെ കണ്ട് അവിടെ നിന്നൊക്കെ പോന്നു. ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് പരപ്പനങ്ങാടി ബീച്ചിലാണ്.
മറന്നു. ഞാൻ ആകെ കുറച്ച് ഫോട്ടോ എടുത്തിട്ട് പിന്നെ മറന്നുപോയി, ഫോട്ടോ എടുക്കാനൊക്കെ മറന്നുപോയി. അപ്പോൾ ഞങ്ങള് തങ്ങള് ഞങ്ങൾ മമ്പുറം പോയി വീടൊക്കെ കണ്ട്, എന്താ മമ്പുറം തങ്ങളെ വീടൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോ. പിന്നെ ബീച്ച്, പരപ്പനങ്ങാടി ബീച്ച് അവിടേക്കാണ് വന്നിട്ടുണ്ടായിരുന്നെ. പക്ഷെ ബീച്ച് കണ്ടപ്പോൾ ഞങ്ങൾ കണ്ട്രോളെല്ലാം പോയി, അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇനി നമ്മൾ പ്ലാൻ ചെയ്യണത് വെച്ചാൽ ഇവിടെയാണ് ബേപ്പൂര്. അപ്പോൾ ബേപ്പൂർക്ക് പോകണമെന്നാണ്. അപ്പോൾ ബേപ്പൂര് എന്താ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുക്കുക. അതേ എന്തേലും ഷോർട്ട് ഷോർട്ടായിട്ട് എന്തെല്ലാം ഇടണ്ട്. അപ്പോൾ ഞങ്ങളെന്നാ പോട്ടെ, എന്നിട്ട് അവിടുന്ന് വീഡിയോ എടുക്കാം. ഫോട്ടോസും മാക്സിമം വീഡിയോസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഇവിടെ നേരത്തെ പോയ പിന്നെ കൊറേ കാലത്തിന് ശേഷം ഉപ്പിലിട്ട മാങ്ങിയും ഒക്കെ കണ്ടിട്ട് വാങ്ങി കഴിക്കണം എന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി കഴിച്ച് പതിയെ ഇനി സൺസെറ്റ് ഒക്കെ കാണുന്നുണ്ട്. സൺസെറ്റ് ഒക്കെ കാണുന്നുണ്ട്. ഇപ്പൊ സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് ഇനി മടങ്ങി പോകുന്നുള്ളൂ എന്നാണ് വിചാരിക്കണത്. എന്തായാലും നോക്കട്ടെ. റിനിയോ അങ്ങനെ ഉണ്ട്, കുറെ കാലത്തിന് ശേഷം ഭയങ്കര ദൂരത്തൊക്കെ ഭയങ്കര ഇഷ്ടമായി. അടിച്ചു പൊളിക്കണം, അടിച്ചു പൊളിക്കണം. മെയിൻ ആയിട്ട് ഞങ്ങൾ അതിനാണ് വന്നിട്ടുള്ളത്. തിന്നാനൊന്നല്ല, തിന്നലും ഉണ്ട് കേട്ടോ, കാര്യമായിട്ട് തിന്നാനുണ്ട്. പിന്നെ കാണാനാണ് കുറെ കാലത്തിന് ശേഷം പുറത്തിറങ്ങിയുള്ളൊരു സന്തോഷമാണ്. അടിപൊളി അടിപൊളി. ഞങ്ങള് കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല വ്യൂ ആണ് കേട്ടോ, നല്ല വ്യൂ ആണ് കേട്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്. അത്യാവശ്യം കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇരിക്കാണ്. തിന്നാനെന്തേലൊക്കെ വാങ്ങണം, തിന്നാനെന്തേലൊക്കെ വാങ്ങിക്കാണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് സൺസെറ്റ് ഒക്കെ കണ്ട് തിരിച്ചു പോണം. കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാണ്, ഞങ്ങക്ക് നാളെ പോയാ മതി എന്നാണ്. ഞങ്ങോട്ട് നടക്കല്ലേ എന്നാ വാ. ഞങ്ങൾക്ക് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ, ഭയങ്കര രസമുണ്ട്. പിന്നെ ഭയങ്കര ഒരു ഫ്രീ മൈൻഡ് ആയിക്കണ്ട് അല്ലേ, എന്താ അതിന് പറയാ, ഫ്രീ മൈൻഡ് അല്ലേ. മൈൻഡ് റീഫ്രഷിങ് ഉണ്ട്, ആ റീഫ്രഷിങ് അതാ ഞാൻ ഉദ്ദേശിച്ചത്. അത് അങ്ങനെ ഭയങ്കര റീഫ്രഷിങ് ആയി. നമുക്ക് എന്താ പറയാ, നല്ല കാറ്റ് ഒറ്റക്ക് എന്താ രസമാണ്. അങ്ങനെയൊക്കെ നീ ബാക്കി ഫോട്ടോ എടുത്തിട്ട് പറയാ. ഫോട്ടോ ഫോട്ടോ എടുക്കണ്ടോ, ഇവിടെ കടലൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. കാണിച്ചെടുത്താ
ഞങ്ങള് കൊറേ കാലായി പ്ലാൻ ചെയ്യണം ഇതുപോലെ ട്രിപ്പ് പോണം എന്നൊക്കെ. പെട്ടെന്ന് പ്ലാൻ ചെയ്തത്? അധികം ദൂരത്തല്ല, ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പൊ പിന്നെ കോഴിക്കോട്, ബേപ്പൂര്, കോഴിക്കോട് പോയിട്ടില്ലല്ലോ, കോഴിക്കോട് ബീച്ച് പോയിട്ടില്ല, ബേപ്പൂര്, പിന്നെ മമ്പുറം, പിന്നെ അവിടെ പോയത് ചാലിയം, ചാലിയം, പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെ കണ്ടു. പിന്നെ ഏതായാലും ഇനി കുറച്ച് കഴിഞ്ഞ് സൺസെറ്റ് കണ്ടിട്ടല്ലേ പോണുള്ളൂ. സൺസെറ്റ് കണ്ടു കഴിഞ്ഞിട്ട് അതാണ് ഞങ്ങളുടെ പ്ലാനിങ്, അതാണ്. അതിന് മുമ്പ് പോവോ അറിയില്ല. എന്തായാലും സൺസെറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടും വീട്ടിൽ പോകണം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ മാക്സിമം അടിപൊളിയാക്കിയിട്ടുണ്ട് അല്ലേ, മാക്സിമം ഞങ്ങൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെന്താ, ഇങ്ങോട്ട് വരുമ്പോൾ ജങ്കാറ്, ജങ്കാറില്ലല്ലോ, ജങ്കാറില്ല, ഞങ്ങളിങ്ങനെ ചുറ്റി വളഞ്ഞാൽ വന്നെ. ഞങ്ങളെന്തായാലും അടിച്ചു പൊളിച്ചു. ഇനി അടുത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ പോണം, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ. ഇതന്നെ വലുതാണ്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ എവിടെയും അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോണം. രാത്രിയായി തുടങ്ങി, ഏകദേശമൊക്കെ അസ്തമയാവാനായി. അപ്പൊ ഞങ്ങളിനി പോവാണ്, അല്ലേ, അധികം നേരം നിക്കണില്ല, നിന്നില്ല. നല്ല രസമൊക്കെ, ഞങ്ങൾ കൊറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. കൊറേ വാ നടന്ന് സംസാരിക്കാം. കൊറേ സമയം സ്പെൻഡ് ചെയ്തു, കൊറേ സമയം ഇങ്ങനെ കണ്ടോണ്ടിരുന്നു, കുറച്ചൊക്കെ ഇങ്ങനെ കഴിച്ചു കണ്ട്. പിന്നെ എന്താ, ഇനി ഞങ്ങൾ നേരെ പോവാണ് വീട്ടിക്ക്, വീട്ടിക്ക് നേരെ പോവാണ്. ഇപ്പൊ പോവല്ലേ. ഈ ഞങ്ങളെ അടിച്ചു പൊളിച്ചിരുന്നു കേട്ടോ, മാക്സിമം ഞങ്ങൾ അടിച്ചു പൊളിച്ചിരുന്നു. അപ്പൊ ഓക്കെ, ബൈ ബൈ, സി യു, സി യു സൂൺ അല്ലേ. നീ പറഞ്ഞ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.